ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് ചെറിയ ഷോപ്പിംഗ്, ഫുഡിങ് ചുമ്മാ ഒരു കറക്കം ഒക്കെ ആയിട്ട് വെളിയിൽ പോവാണ്. അപ്പോൾ നമുക്ക് പോകാം. ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചൊക്കെ തരാം, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ പോയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല ഉച്ച സമയമായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. എപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഉച്ച സമയം നോക്കിയൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ ലഞ്ച് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇപ്പം 3 മണി എന്തോ ആയി സമയം. അപ്പം നമ്മൾ പറഞ്ഞത് മീൽസ് ആയിരുന്നു, പിന്നെ ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചിക്കൻ നൂഡിൽസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മീൽസ് എന്ന് പറയുമ്പം സാധാ മീൽസ് ആയിരുന്നു. മീൻകറി, അവിയൽ, സാമ്പാർ, പുളിശ്ശേരി, തോരൻ, അങ്ങനെയുള്ളൊരു മീൽസ് ആയിരുന്നു. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പയർ പായസം ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈ എക്സ്ട്രാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മീൽസാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിശന്നും ഇരിക്കുകയായിരുന്നു, അപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഷാർജ ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല അതൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ചെറിയ ചെറിയ ഷോപ്പിംഗ് പരിപാടിക്കൊക്കെ പോവുകയാണ്. ഇപ്പം നമ്മളൊരു ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ വന്നത്. അപ്പം അവിടെ നിന്ന് അനിയത്തിക്ക് 2-3 ടോപ്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ടോപ്സ് നോക്കിക്കൊണ്ടിരിക്കുക. അതായത് കുർത്തയുണ്ടല്ലോ, നമുക്ക് ലെഗിങ്സിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്സായിരുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരെണ്ണം എന്തോ എടുത്തുള്ളൂ. പിന്നെ ഓണത്തിൻ്റേതായ തിരക്കുണ്ടായിരുന്നു, നല്ലതായിട്ട് തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓണം കൂടെ ആകുമ്പോൾ നല്ല തിരക്കാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുർത്ത ഒരെണ്ണം എടുത്ത്, അപ്പോൾ അവൾ ട്രയൽ ചെയ്യാൻ വേണ്ടി റൂമിൽ പോയൊക്കെയായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ചുമ്മാ അവിടെയൊക്കെ നടക്കുകയായിരുന്നു, ഒരു പുതിയ എന്തെങ്കിലും കളക്ഷൻസൊക്കെ വന്നോ എന്നറിയാൻ വേണ്ടി. ജസ്റ്റ് ഇങ്ങനെ വില നോക്കും വെക്കും. പക്ഷേ എനിക്കും വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കുറേ പഴയ തരത്തിലുള്ള തന്നെ ടോപ്സും കുർത്താസും അങ്ങനത്തെ ഒരു ന്യൂ ഫാഷനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ആണെങ്കിൽ നല്ല റേറ്റും ഉണ്ടായിരുന്നു, കാരണം നമ്മൾ വാങ്ങുന്ന ഡ്രസ്സിൻ്റെ അത്രയും റേറ്റ് അതിന് തോന്നത്തില്ല, അങ്ങനത്തെ റേറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരെണ്ണം എടുത്തു, ഒരു കുർത്ത അവൾ എടുത്തു. പിന്നെ ഞങ്ങൾ കുർത്താസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി എന്നിട്ട് അവിടെയൊക്കെ കുറേ നടന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ വന്നല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് കളക്ഷൻസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവസാനം കുറച്ച് കളക്ഷൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ബ്ലൗസ് പീസ് എടുക്കണമായിരുന്നു, പിന്നെ അതുപോലെ കുറച്ച് അണ്ടർ ഗാർമെൻസും ഒക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബില്ല് പേ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഉപ്പം തന്നെ വൈകുന്നേരം 5 മണി എന്തോ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാൻസിയിലേക്ക് വന്നു. ഫാൻസിയുടെ വീഡിയോ ഒന്നും അധികം ഞാൻ എടുത്തില്ല. കുറച്ച് ലിപ്സ്റ്റിക്കും ക്യൂടെക്സും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഷൂ വാങ്ങണമായിരുന്നു, അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ, ഹാപ്പൻസ്റ്റാൻസിൻ്റെ ഷൂ. അതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നീല കളറിലെ ഷൂ ആണ് ഇട്ടത്. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം പുതിയൊരു ഷോപ്പ് അവിടെ കണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത് കേട്ടോ. എന്തോന്നറിയത്തില്ല, നല്ല കളക്ഷൻസ് ആയിരുന്നു. പുതിയ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടുള്ള നമ്മുടെ ആലിയ ഭട്ട് കളക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ അവൾക്ക് 3-4 എണ്ണം എടുത്ത് അത് ട്രയൽ ചെയ്ത് നോക്കിയപ്പം കുറച്ചൊരു ടൈറ്റ് ലൂസായിരുന്നു, ടൈറ്റല്ല ലൂസായിരുന്നു. അപ്പോൾ ഒന്ന് അടിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചേച്ചി. അവിടെ നമുക്ക് ഓൾട്ടർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സംഭവം കിട്ടി. വീട്ടിലോട്ട് തിരിച്ചപ്പം രാത്രി ഒരു 7 മണി 7:30 ആയി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ബൈ ബൈ.